എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ടും അതുപോലെ സ്കൂൾ വൈസ് റിസൾട്ടും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ കേരള റിസൾട്ട്സ് .nic.in എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ DHSC റിസൾട്ട്സ് 2023, അതുപോലെ തന്നെ VHSC റിസൾട്ട്സ് 2023, അതുപോലെ DHSC NSQF റിസൾട്ട്സ് 2023 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ DHSC ആണോ അല്ലെങ്കിൽ VHSC ആണോ ഏതാണെന്നുള്ള അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു ലിങ്കിൽ പ്രവേശിക്കുക. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് റോൾ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും നൽകിയതിനു ശേഷം സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയായിട്ട് സൈഡിലായിട്ട് ഒരു സിമ്പിൾ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയുന്നതിനുള്ള പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ സ്കൂൾ കോഡ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് സ്കൂൾ കോഡ് ചെക്ക് ചെയ്യുന്നത്, അതായത് സ്കൂൾ കോഡ് അറിയുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾ DHSC Kerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് ലിസ്റ്റ് ഓഫ് സ്കൂൾസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ജില്ല ഏതാണ് എന്നുള്ളതനുസരിച്ചുകൊണ്ട് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക, അതായത് ഏത് ജില്ലയിലുള്ള സ്കൂളിൻ്റെ കോഡാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ആ ഒരു ജില്ല നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പേജിൽ നിങ്ങളുടെ ജില്ലയിലുള്ള മുഴുവൻ സ്കൂളുകളുടെ പേരും അതുപോലെ സ്കൂൾ കോഡും കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ജില്ലയിലുള്ള സ്കൂൾ, അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് ഏത് സ്കൂളിൻ്റെ കോഡാണ് അറിയേണ്ടത് ആ ഒരു സ്കൂൾ ഏതാണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് സ്കൂളിൻ്റെ കോഡ് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ആദ്യത്തെ സ്കൂളിൻ്റെ കോഡ് വെച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെയുള്ള ആ ഒരു കേരള റിസൾട്ട്സ് .nic.in എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ കണ്ടിട്ടുള്ള ആ ഒരു സ്കൂളിൻ്റെ കോഡ് നൽകുന്നു. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൻ്റെ കോഡും, അതായത് കോഡ് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലുള്ള വിദ്യാർത്ഥികളുടെ എല്ലാം റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈഡിലായിട്ട് റിസൾട്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും EHS NHS എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ EHS NHS എന്ന് പറഞ്ഞാൽ, അതായത് EHS എന്ന് പറയുന്നത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, അതായത് ജയിച്ചിട്ടുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ NHS എന്ന് പറഞ്ഞാൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ളതുമാണ്. അതായത് ആ ഒരു വിഷയം ജയിച്ചിട്ടില്ല, അതായത് പ്ലസ് ടു ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ നിങ്ങൾക്ക്, അതായത് ഈ ഒരു പ്ലസ് ടു പരാജയപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു May 29 മുതൽ പ്ലസ് ടു സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ സേ പരീക്ഷ June 21 നടക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ May 31 വരെ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ റീവാലുവേഷൻ ഒരു സബ്ജക്റ്റിന് 500 രൂപയും അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിക്ക് 200 രൂപ അതുപോലെ സ്ക്രൂട്ടിനിക്ക് 100 രൂപയാണ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷന് 10% മാർക്ക് വർദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.